Charlie. സർക്കസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ മനസ്സിലായി കാണും, നമ്മുടെ രൺവീർ സിംഗ് ലീഡിങ് റോളിൽ വന്നിട്ടുള്ളൊരു കോമഡി കോമഡി പടം നമുക്ക് പറയാം. ഒരു കോമഡി മൂവിയാണ് സർക്കസ്. ഇതൊരു ബോളിവുഡിനെ രക്ഷിക്കാൻ വന്ന ഒരു രക്ഷിക്കാൻ വന്നൊരു പടമാണ്. ബോളിവുഡിനെ രക്ഷിച്ചോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ സർക്കസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേപോലെ ഇരിക്കുന്ന ഡബിൾ റോൾ ക്യാരക്ടേഴ്സ്. ഡബിൾ റോൾ ആണ് നമ്മുടെ സിനിമയുടെ കഥാനായകൻ. അപ്പോൾ പുള്ളിക്കാരനെ ചുറ്റിപ്പറ്റി സംഭവിക്കുന്ന സർക്കസുകൾ എന്തൊക്കെയാണ്, ഈ സർക്കസ് എവിടെ ചെന്ന് അവസാനിക്കും, ഈ സർക്കസ് എവിടെ ആരംഭിക്കുന്നു, ഇതിനിടയിൽ എന്തൊക്കെ സർക്കസിനുള്ളിൽ സർക്കസ് ഉണ്ടാ സോറി സർക്കാസം സർക്കസ് സർക്കസ് സംഭവിക്കുന്നുണ്ട് എന്നുള്ള നമുക്ക് കാണിച്ചിരുന്നതാണ് സർക്കസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥ. പിന്നെ നമ്മൾ സിനിമയുടെ പോസിറ്റീവിലേക്ക് പോകുകയാണെങ്കിൽ, നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സിനിമയിൽ. മൊത്തത്തിൽ പടം കാണിച്ചു വച്ചിരിക്കുന്നത് എല്ലാം ചളിയാണ്. ഒരു ചെറിയൊരു പിൻ പോയിൻ്റ് പോലും ഇല്ല നമുക്ക് ഈ ഒരു സിനിമയിൽ. സോങ്സ് സോങ്സ് അത്യാവശ്യം നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അത്യാവശ്യം ഒരു രസമുണ്ട് സോങ്. ബട്ട് ബാക്കിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല മക്കളെ, ഒന്നും പറയാനില്ല. നല്ലൊരു സർക്കസ് തന്നെയാണ് പടം. ഭയങ്കര ടൈം വേസ്റ്റ് ആണ്. ഏകദേശം 2 മണിക്കൂറോളം ലെങ്ത് ഉള്ള ഒരു സിനിമ. സോ ആണെങ്കിൽ ഒ ടി ടിയിലൊക്കെ വരാണെങ്കിൽ സിറുന്ന് നമുക്ക് അടിച്ചുവിട്ട് കാണാം. കൂടുതലൊന്നുമില്ല സർക്കസിനെ പറ്റിയിട്ട് പറയാനായിട്ട്. പടം നിങ്ങൾ കണ്ടവരാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. എൻ്റെ റൺവീർ സിംഗിനെ ഈ ഒരു സമയത്ത് ഞാൻ അവരെ ഗള്ളി പോയി പടത്തിലൊക്കെ പെർഫോം ചെയ്ത റൺവീർ സിംഗിനെ ഓർത്തു പോവുകയാണ്.